ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റഷാൻസ് ക്യൂസിൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ മുട്ടക്കറി റെസിപ്പിയുമായിട്ടാണ്. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും നീർദോശക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു വലിയ ഉള്ളി റഫായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, തക്കാളി പുളിക്കനുസരിച്ചിട്ട് ഒരുപാട് പുളി ഉണ്ടെങ്കിൽ അര തക്കാളി എടുത്താൽ മതി. പിന്നെ ഒരു പച്ചമുളക്, രണ്ട് ഉണക്കമുളക്, അതും എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചെടുക്കാം കേട്ടോ. പിന്നെ ഒരു ഏലക്കായി, പിന്നെ ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം. ഇതാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേണം കേട്ടോ. പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയത്. ആദ്യം ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ, പക്ഷെ കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ആയിരിക്കും. ഇനി ഇതിലോട്ട് ഒരു ഏലക്കായും വലിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് രണ്ട് ഉണക്കമുളകും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നേരത്തെ ചോപ്പ് ചെയ്തെടുത്ത വലിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് ഇങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു കളറൊന്ന് മാറി, അതായത് ഒരു ട്രാൻസ്പെറൻറ്റ് കളറാവുന്നത് വരെ നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് പച്ചമുളകും, പിന്നെ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലോട്ട് തക്കാളിയും ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ഒരു റോ സ്മെല്ല്, അതായത് ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പിഞ്ചു വെളുത്തുള്ളിയുടെ റോസ്മെല്ലൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങയ്ക്ക് നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറിയ ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഞാൻ ഒരു അര കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇപ്പോൾ നേരത്തെ മസാല ഒക്കെ വഴറ്റിയെടുത്ത് അതേ പാനിലോട്ട് തന്നെ ഇപ്പോൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഒരു അര കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്തിട്ട് ഈ തേങ്ങയുടെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ലൈറ്റായിട്ട് തിള വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് പുഴുങ്ങിയ മുട്ടകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നാല് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് ചോപ്പ് ചെയ്തെടുത്ത് മല്ലിയിലയും ചേർത്തിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും ഉണക്കമുളക് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമിച്ച് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടേസ്റ്റുള്ള ഒരു മുട്ടക്കറി റെസിപ്പിയാണിത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.